സോ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം ഞാൻ വന്നേക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ഇപ്പം നമ്മൾ ഒരു മാസം മുമ്പ് കാഞ്ചനപുരി ഒരു ട്രാവൽ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്നത്തെ ആ ഒരു വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ചെറിയൊരു വ്ലോഗ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇടക്കാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് റിവർ കവായ് ബ്രിഡ്ജിലാണ്. അപ്പം ഇത് 1946 ആ കാലഘട്ടങ്ങളിൽ മ്യാൻമാർ തായ്ലാൻഡ് തമ്മിലുള്ള ബന്ധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു റെയിൽവേ ലൈനാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇപ്പോൾ ആ ഒരു മ്യാൻമാർ തായ്ലാൻഡ് തമ്മിലുള്ള ആ ഒരു ട്രെയിൻ ഗതാഗതം ഇപ്പം നടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു എന്താ പറയുക, ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം ഡെയിലി ഒരു 4 ട്രെയിന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരും. അപ്പോൾ നമുക്ക് വരുന്ന ചാർജ് 100 ബാത്താണ്. 100 ഭാഗത്ത് അങ്ങോട്ടേക്ക്, 100 ഭാഗത്ത് ഇങ്ങോട്ടേക്ക്. എന്താ പറയുക, ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു ബ്രിഡ്ജ് കാണാൻ വരുന്നുണ്ട്. എന്താ പറയുക, നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ വെയിറ്റ്, ഇവിടെ ഇപ്പോൾ ഏകദേശം 11 മണിയാണ് രാവിലെ. അപ്പോൾ നമുക്ക് അടുത്ത ട്രെയിൻ വരുന്നത് 11 മണിക്കാണ്. 11 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അടുത്ത എന്താ പറയുക 3-4 സ്റ്റോപ്പ് വരെ നമുക്ക് പോവാം. അവിടെ നിന്ന് പിന്നെ അത് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ഏകദേശം 3-4 മണിക്കൂറുണ്ട്. അപ്പോൾ അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ട്രെയിൻ യാത്ര നമ്മൾ വേണ്ടതെന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബ്രിഡ്ജ്, ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ഒരുപാട് ട്രെയിൻ യാത്രയൊക്കെ പോയതല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബ്രിഡ്ജ് മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ, കണ്ട ഒരുപാട് ടൂറിസ്റ്റുകൾ, മെയിൻലി ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേര് വരുന്നു. ഹിസ്റ്ററി ആയിട്ട് ബന്ധമുള്ളൊരു ബ്രിഡ്ജൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രാക്കിൽ അധികം സ്പീഡിലൊന്നുമല്ല ട്രെയിൻ പോവാം, വളരെ പതുക്കിയ ട്രെയിൻ പോകുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റും, കണ്ടോ ആൾക്കാരൊക്കെ ട്രാക്കിലൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഈ ട്രാക്കിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രെയിൻ വരുമ്പോൾ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ചെറിയ പോക്കറ്റ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറ്റും. അപ്പം ഒരു ട്രെയിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ട്രെയിനിൽ, ഞാൻ പറഞ്ഞു ഉള്ളൂ, ഡെയിലി ഒരു 3-4 ട്രെയിന് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ചുമ്മാ നമ്മൾ ആ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവരുടെ ഒരു പഴയ, നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, ഈ ഒരു റെയിൽവേ ട്രാക്ക്, കാഞ്ചനപുരിയിലെ ഈ ഒരു ട്രാക്ക് ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്. ഈ ഒരു സ്പേസ് കണ്ടോ, ഇപ്പോൾ ട്രെയിൻ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കയറി നിൽക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ, ഇതാണ് റിവർ കവായ്. ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ ആൾക്കാരൊക്കെ ട്രെയിനിൻ്റെ മുമ്പ് ഫോട്ടോസ് എടുക്കുന്നത്. വളരെ പതുക്കിയ ട്രെയിൻ വരുള്ളൂ, ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു ഈ ട്രെയിൻ ഭയങ്കര സ്പെല്ലനേ വരുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വളരെ സ്ലോയിലാണ് ആ ട്രെയിൻ വരിക. അപ്പം ഇത് ഞാൻ പറഞ്ഞു ഡെയിലി ഒരു 2-3 പ്രാവശ്യമായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം നല്ല രസമുണ്ട് കാണാൻ, പോകുന്ന കാണാം. ഇപ്പം നല്ല മഴ വരുന്ന പോലുണ്ട് ഇവിടെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല മഴക്കാറാണ്. നമുക്കിപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ വന്നേക്കുന്നത് ശ്രീനങ്കതിര ഡാമിലാണ്. ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങളൊന്ന് നോക്കിയാട്ടെ, എന്താ വ്യൂ അല്ല. ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ, കോഫി, ഒരുപാട് കോഫി ഷോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇപ്പോൾ ഗൂഗിളിൽ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ റിവ്യൂ നോക്കിയപ്പം എന്താ പറയുക, ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്, അതായത് വന്നിട്ട് നല്ല ഒരുപാട് നല്ല എന്താ പറയുക റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ശ്രീനങ്കതിര ഡാം. അപ്പം നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കണം എന്നുള്ള രീതിയിൽ വന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ ഇവിടെയൊക്കെ ഫുള്ളും ചെറിയൊരു പാർക്ക് പോലെയും, അതായത് ഒരുപാട് ലോണൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ, കണ്ടോ ഇപ്പോൾ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വൈകുന്നേരങ്ങളിൽ ആൾക്കാർക്ക് വന്നിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്പോട്ടുകൾ ഈ ഒരു ഡാമിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ എർവാൻ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ശ്രീരംഗതീര ഡാം. എർവാൻ വാട്ടർഫോൾസിൽ വരുന്നവരെന്തായാലും ഈ ഒരു ഇങ്ങോട്ടേക്ക് കൂടി വരാൻ ട്രൈ ചെയ്യണം. കാരണം നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക്. അവിടെ ഒക്കെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാം, ഞാൻ കാണിച്ചുതരാം. എന്താ ഒരു വ്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമോ? അവിടെ ഡാമിൻ്റെ അവിടെ എഴുതിയുണ്ടോ ശ്രീരംഗതീര ഡാം എന്നിട്ട് അവിടെ എഴുതിയുണ്ടോ? ഇപ്പോൾ ഈ എർവാൻ വാട്ടർഫോൾസ് നിന്ന് എന്താ പറയുക, ഒരു 12 kilometers മാത്രമേ ഉള്ളൂ ശ്രീരംഗതീര ഡാമിലോട്ട്. കുട്ടിക്കത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിൽ സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി. ബൈ.